താങ്കൾ, നമുക്ക് ഹരിയാനയുടെ സ്വഭാവം അറിയാം. ഒന്ന് പതറിയെങ്കിലും തിരിച്ച് മലർത്തിയടിക്കുന്ന ഒരു ഗുസ്തി താരത്തിന്റെ മികവോടെ തന്നെയാണ് ബി ജെ പി ലീഡ് നില ഉയർത്തിയിരിക്കുന്നത്. തകർപ്പൻ പോരാട്ടത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എ ഐ സി സി ആസ്ഥാനത്ത് ആഘോഷങ്ങൾക്ക് നിറം മങ്ങിയിട്ടുണ്ട്, നിർത്തിവെച്ചു. അതോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഹൂഡയുടെ വസതിയിലും ആഘോഷങ്ങൾ നിർത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളോട് നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസാരിച്ചത് ഹരിയാനയുടെ വിജയത്തെ കുറിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന് എന്തു പറയാനുണ്ട്, അവർ നന്നേ കിതയ്ക്കുന്നു എന്നുള്ള സൂചനകളാണ്. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം എന്ന് പറയുന്നത് വിനീഷ് ഫോഗട്ടിനെ മുൻനിർത്തിയായിരുന്നല്ലോ കോൺഗ്രസ് ഏറ്റവും അധികം കുതന്ത്രം മെനഞ്ഞത്. പക്ഷേ വിനീഷ് ഫോഗട്ട് പിന്നിലേക്ക് പോകുന്നു എന്നുള്ള അവസാനവട്ട സൂചനകളും വരുന്നുണ്ട്. നന്ദൻ രോഹിണി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹരിയാനയിൽ വേരുറപ്പിക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങൾ പയറ്റി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗുസ്തി താരങ്ങളുടെ സമരത്തിന് പിന്നിൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ ഈ വിനീഷ് ഫോഗട്ടിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം തെളിയിച്ചത്. മാത്രമല്ല, ഗുസ്തി എന്നുള്ളത് ഹരിയാനക്കാരുടെ വികാരമാണ്. ആ ഗുസ്തിയെ മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഗുസ്തിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണ വേലകൾ, രാഷ്ട്രീയ കുതന്ത്രങ്ങൾ മെനയുവാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. വിനീഷ് ഫോഗട്ടിനെ അടക്കം രാഷ്ട്രീയപരമായി വിനിയോഗിച്ചു, രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് എതിരാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ മേഖലകളിലൊക്കെ തന്നെ, അതായത് ഗുസ്തി താരങ്ങൾ ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നീട് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകൊണ്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുസ്തി താരങ്ങൾ ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അപ്പോഴും വിനീഷ് ഫോഗട്ടിനെ പോലെയുള്ള ചിലർ മാത്രം കോൺഗ്രസ് പാളയത്തിൽ തന്നെ ഉറച്ചു നിന്നു. വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇത്തരം താരങ്ങളെ കോൺഗ്രസ് പിടിച്ചു നിർത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി തന്നെ അവശേഷിക്കുമെന്നാണ് ലീഡ് നിലകൾ സൂചിപ്പിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ വ്യക്തമായ ലീഡ് നിലയില് ഇപ്പോൾ ബി ജെ പി എത്തിനിൽക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ കൂടുതൽ ചിത്രം വ്യക്തമാകും. അതായത് ബി ജെ പിക്ക് തുടർ ഭരണം ലഭിക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും ഭരണത്തിലേറുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുവാൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഏതായാലും ജാട്ടോ രാഷ്ട്രീയം കോൺഗ്രസിനെ ഒരു തരത്തിലും പിന്തുണച്ചില്ല എന്നുള്ളതാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. വികസനം മാത്രം മുൻനിർത്തി, അല്ലെങ്കിൽ വികസന അജണ്ട മാത്രം ജനങ്ങളിലേക്ക് എത്തിച്ച്, ഹരിയാനയുടെയും ഹരിയാനക്കാരുടെയും സമസ്ത വികസനം മാത്രം ലക്ഷ്യം വെച്ച് ബി ജെ പി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അത് ഹരിയാനയിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ സൂചനകൾ തന്നെ പുറത്തു വരുന്നു. മാത്രമല്ല, 37 മണ്ഡലങ്ങളിൽ ജാട്ട് വിഭാഗം നിർണായകമായെങ്കിൽ അവിടെ ജാട്ട് ഇതര വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ ചുവട് മാറ്റി ഉറപ്പിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 37 മണ്ഡലങ്ങൾ ഒരു തരത്തിലും ബി ജെ പിക്ക് ലീഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിലെ വിലയിരുത്തൽ. കാരണം ഇന്നും ജാട്ട് രാഷ്ട്രീയം വഹിച്ചിട്ടുള്ള കോൺഗ്രസിനെ ഇത്തവണയും ജാട്ട് സമൂഹം തുണയ്ക്കുമെന്നായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത്. എന്നാൽ ഈ ജാട്ട് മേഖലയിലടക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യ ഫല സൂചികകളിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല, കർഷകരെ മുൻനിർത്തി കോൺഗ്രസ് നടത്തിയ സമരങ്ങളും ഇതോടുകൂടി പൊളിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പഞ്ചാബിൽ തുടങ്ങിയ കർഷക സമരത്തിന്റെ അലയൊലികൾ ഹരിയാനയിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന അംബാല പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള കർഷക സമരങ്ങൾ ഉണ്ടായിരുന്നു. ഈ പഞ്ചാബിൽ നിന്നും പുറപ്പെട്ട കർഷക സമരം ഹരിയാനയുടെ ഹൃദയഭൂമിയിലൂടെ കടന്നാണ് ഡൽഹിയിലേക്ക് എത്തേണ്ടിയിരുന്നത്. എന്നാൽ അവിടെ കർഷകരുടെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടി ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. കർഷകർ കോൺഗ്രസിനെ ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ കർഷകർ കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ കർഷകർ വഞ്ചിതരായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ബി ജെ പി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇരുകളിൽ നിന്നെത്തി കർഷകർ സ്വീകരിച്ചു. 29 നാണ്യ വിളകൾക്കാണ് താങ്ങുവില എന്നുള്ള ബി ജെ പിയുടെ പ്രഖ്യാപനം അത് കർഷകർ ഏറ്റെടുത്തു. മാത്രമല്ല, കർഷകരുമായി ബന്ധപ്പെട്ട് സബ്സിഡികൾ അടക്കം സ്ഥാപിക്കുന്നതും, അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് 2,200 രൂപ ലഡോലക്ഷ്മി യോജന പ്രകാരം നൽകുന്നതും അടക്കമുള്ള വിവിധ പദ്ധതികൾ ബി ജെ പിക്ക് ഗുണം ചെയ്തു. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു, ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വലിയ മുന്നേറ്റമാണ് ഹരിയാനയുടെ മണ്ണിൽ ബി ജെ പിക്ക് കുറിക്കാൻ കഴിയുന്നത്. 3rd തവണയും അധികാരത്തിലെത്തുവാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നു. അതേസമയം കോൺഗ്രസ് ക്യാമ്പുകളിലെ ആഘോഷങ്ങൾ മങ്ങിയിരിക്കുന്നു. വലിയ
കുട്ടുമേളവും ഒക്കെയായി രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ AICC ആസ്ഥാനം നിറഞ്ഞിരുന്നു. വലിയ ആഘോഷമായിരുന്നു AICC ആസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിരുന്നത്. മാത്രമല്ല ഹരിയാനയിലും ചില ഭാഗങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വലിയ ആഘോഷങ്ങൾ, മധുര പലഹാര വിതരണം തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ അതെല്ലാം വെറുതെയായി എന്നുള്ളതാണ്, എല്ലാം അസ്ഥാനത്തായി എന്നുള്ളതാണ് പ്രധാനമായും ഈ സൂചികളിൽ നിന്നും വ്യക്തമാകുന്നത്. ഹരിയാനയിൽ ലീഡ് നില ഓരോ നിമിഷവും മാറിമറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഹരിയാനയിലെ ജനങ്ങൾ BJP യെ ഇരികയും സ്വീകരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഒപ്പം ഗുസ്തി താരങ്ങളുടെ സമരം, കർഷക പ്രക്ഷോഭം അടക്കമുള്ളവ, അതേപോലെ തന്നെ അഗ്നിവീർ പദ്ധതി അടക്കമുള്ളവ കോൺഗ്രസ് ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴും ജനങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവ് ജനങ്ങൾക്ക് മുന്നിലുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തെ ഏത് തരത്തിൽ ഉയർത്തി എന്നുള്ളത് ഹരിയാനയിലെ ജനങ്ങൾ കൃത്യമായി വീക്ഷിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഭാരതത്തിന് ലഭിക്കുന്ന അംഗീകാരത്തിന് പിന്നിൽ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയുടെ പ്രഭാവമാണ്, അല്ലെങ്കിൽ BJP ആ സർക്കാരിന്റെ സവിശേഷതകളാണ്, ഗുണങ്ങളാണ് എന്നുള്ളത് അത് ഹരിയാനയിലെ ജനങ്ങൾ കൂടി തിരിച്ചറിഞ്ഞു. മറിച്ച് കോൺഗ്രസ് ആയിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് വീണ്ടും പ്രതീക്ഷിച്ചിരുന്നു. ഇന്ത്യ ഹൃദയഭൂമിയിൽ ഒരിക്കൽ കൂടി കാലുറപ്പിക്കുവാൻ വേണ്ടി ഹരിയാനയിലൂടെ സാധിക്കുമെന്നായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത്. എന്നാൽ കോൺഗ്രസിന് അടവ് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഈ ഫല സൂചികകളിൽ നിന്നും വ്യക്തമാകുന്നത്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. 73% വരുന്ന ജാട്ട് ഇതര വോട്ടുകൾ കൃത്യമായി നേടിയെടുക്കുവാൻ വേണ്ടി BJP സാധിച്ചു എന്നുള്ളതാണ് ആദ്യ ഫല സൂചികകളിൽ നിന്നും വ്യക്തമാകുന്നത്. ബ്രാഹ്മണ സമൂഹമുണ്ട്, OBC ഉണ്ട്, ദളിത് സമൂഹമുണ്ട്, അതേപോലെ തന്നെ മറ്റ് ഹരിയാനയിലുള്ള മറ്റ് ജാതി വിഭാഗങ്ങളുണ്ട്. ഇവർ അടങ്ങിയ 73% ജനങ്ങൾ അവർ BJP തന്നെ വിശ്വാസമർപ്പിച്ചതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചികകളിൽ നിന്നും വ്യക്തമാകുന്നത്.